നമസ്കാരം. ശബരിമല സന്നിധാനത്ത് ഒരു തീർത്ഥാടന കാലഘട്ടം കൂടി പരിസമാപ്തിയിലെത്തിയിരിക്കുകയാണ്. ഇന്നലെയാണ് ഈ മണ്ഡല മകരവിളക്ക് കാലത്തിന് പരിസമാപ്തി കുറിച്ചുകൊണ്ട് തിരുനട അടച്ചത്. ഇനി ഒരു വർഷത്തേക്ക് കാത്തിരിപ്പാണ് വലിയ ഒരു തീർത്ഥാടനത്തിന് വേണ്ടി. മാസപൂജകൾ മുടക്കമില്ലാതെ അടുത്ത മാസം മുതൽ നടക്കും. നമുക്കറിയാം, 2018-ൽ വലിയ ഒരു പ്രക്ഷോഭത്തിന് വേദിയായ സ്ഥലം കൂടിയായിരുന്നു ശബരിമല. യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ടുള്ള കോടതി വിധിയും അതേ തുടർന്നുള്ള പ്രതിഷേധ പരിപാടികളുമൊക്കെ പൂങ്കാവനത്തെ അക്ഷരാർത്ഥത്തിൽ ഒരു വലിയ സമരഭൂമിയാക്കി മാറ്റി. നിരവധി ഭക്തരെയാണ് അന്ന് പോലീസ് അറസ്റ്റ് ചെയ്തത്. ശരണംവിളിയെ തെറിജപമെന്ന് പറഞ്ഞ് അധിക്ഷേപിച്ചവരുമുണ്ട് ഈ കൂട്ടത്തിൽ. അങ്ങനെ കലുഷിതമായ ഒരു പൂങ്കാവനം പക്ഷേ ഈ കഴിഞ്ഞ 2019 മുതൽ വീണ്ടും സമാധാനത്തിൻ്റെ പാതയിലായിരുന്നു. ഇക്കുറി കോവിഡ് മഹാമാരിയുടെ പശ്ചാത്തലത്തിൽ ഈ കഴിഞ്ഞ വർഷം 9 മാസത്തോളമാണ് അങ്ങോട്ടേക്ക് ഭക്തജന സാന്നിധ്യമില്ലാതിരുന്നത്, ഭക്തജനങ്ങളെ അങ്ങോട്ട് പ്രവേശിപ്പിക്കാതിരുന്നത്. അത് കഴിഞ്ഞ് ഈ മണ്ഡല മകരവിളക്ക് തീർത്ഥാടനം തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് തുലാമാസത്തിലാണ് ആദ്യമായി ഭക്തരെ അങ്ങോട്ടേക്ക് പ്രവേശിപ്പിച്ചു തുടങ്ങിയത്. അങ്ങനെ എത്തി നിൽക്കുമ്പോൾ ഈ ശബരിമലയെ സംബന്ധിച്ച്, ഇതിൻ്റെ സുരക്ഷയെ സംബന്ധിച്ച് വലിയ ഒരു ആശങ്ക ആണ് ഇപ്പോൾ ഭക്തർക്കിടയിൽ സമൂഹ മാധ്യമങ്ങളിൽ ഉയരുന്നത്. ഇതിന് ആസ്പദമായ ചില സംഭവങ്ങൾ കഴിഞ്ഞ ദിവസം അവിടെ അരങ്ങേറുകയുമുണ്ടായി. ഇതിലാദ്യത്തെ സംഭവം ഈ തീർത്ഥാടന കാലയളവിന് തൊട്ട് മുമ്പ് അരങ്ങേറിയ ഒരു സംഭവം. അന്ന് തത്വമയി ന്യൂസ് തന്നെ അതിനെ വളരെ വലിയ ഒരു ചർച്ചയാക്കി മാറ്റിയതായിരുന്നു. അതിനെ തുടർന്ന് ഞങ്ങളൊരു ക്യാമ്പയിൻ നടത്തിയിരുന്നു. കാര്യം, ശബരിമലയുടെ സുരക്ഷ ദേശീയ ഏജൻസികൾക്ക് നൽകണമെന്ന്, ദേശീയ സുരക്ഷാ ഏജൻസികളെ ഏൽപ്പിക്കണമെന്നൊരു ക്യാമ്പയിനും നൽകിയതാണ്. പന്തളം കൊട്ടാരം ഉൾപ്പെടെയുള്ളവർ അതിൽ അവരുടെ പ്രതികരണം അറിയിച്ചതുമാണ്. അന്ന് 2 ചെറുപ്പക്കാർ ഗൂഗിൾ മാപ്പിൻ്റെ സഹായത്തോടുകൂടി, തേക്കടിയിൽ പോയ 2 ചെറുപ്പക്കാർ ശബരിമലയിലെത്തി. അവിടെ പമ്പയിൽ നിന്നും സന്നിധാനത്തിന് ഏതാണ്ട് 200 മീറ്റർ മുന്നേ വരെ എത്തിയ ഒരു സംഭവ വികാസമാണ് കഴിഞ്ഞ തുലാമാസത്തിൽ അവിടെ നടന്നത്. അതും ഒരു സ്കൂട്ടറിലാണ് ഇവർ മല കയറിപ്പോയത്. അത് കഴിഞ്ഞ് ഈ പല മാധ്യമങ്ങളും അറിയാതെ പോയ, അല്ലെങ്കിൽ ഭക്തജനങ്ങൾ അറിയാതെ പോയ മറ്റൊരു സംഭവം ഈ മകരവിളക്ക് കാലത്ത് ഈ കഴിഞ്ഞ ആഴ്ച അവിടെ ഉണ്ടായി. ഈ മകരവിളക്കിന് 5-6 ദിവസം മുമ്പ് ഒരു പിക്കപ്പ് വാൻ ഈ പറഞ്ഞ സെക്യൂരിറ്റി പോയിന്റുകൾ കടന്ന്, പമ്പയിലെ സെക്യൂരിറ്റി പോയിന്റുകൾ കടന്ന് സ്വാമി അയ്യപ്പൻ റോഡ് വഴി ചെളിക്കുഴിയിലേക്ക് പോയ ഒരു സംഭവവും ഉണ്ടായി. അത് പക്ഷേ അധികമാരും അറിയാത്ത ഒരു സംഭവമായിരുന്നു. പക്ഷേ പോലീസ് ഉദ്യോഗസ്ഥരും വനപാലകരും ഒക്കെ അത് അറിഞ്ഞിട്ടുണ്ട്. വനപാലകർ ആ വിഷയത്തിൽ കേസും എടുത്തിട്ടുണ്ടായിരുന്നു. ഇതിനെക്കുറിച്ച് തത്വമയി ന്യൂസ് വിശദമായി അന്വേഷിച്ചു. അത് തമിഴ്നാട്ടിൽ നിന്നുള്ള, അവിടെ കരിക്ക് വിൽപ്പനയ്ക്ക് വന്ന 2 പേരാണ് അന്ന് സന്നിധാനത്തേക്ക് വാഹനം ഓടിച്ചു പോകാൻ ശ്രമിച്ചത് എന്നൊക്കെയാണ് അറിയാൻ കഴിഞ്ഞത്. സംഭവം അത്ര ഗുരുതരമാകാതെ തന്നെ അത് പോലീസും വനപാലകരും ഒക്കെ ചേർന്ന് ഒതുക്കി തീർക്കുകയും ചെയ്തു. പക്ഷേ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കപ്പെടുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, ശബരിമലയുടെ സുരക്ഷ സംബന്ധിച്ച് വലിയ ഒരു പിഴവ് അത് ഇവിടെ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് തന്നെയാണ്. ആദ്യത്തെ സംഭവം ഉണ്ടായത് മണ്ഡല മകരവിളക്ക് കാലത്തിന് മുമ്പ് നട അടഞ്ഞിരുന്ന ഒരു വേളയിലാണെങ്കിൽ ശരി, അന്ന് ആവശ്യത്തിന് സ്റ്റാഫ് ഇല്ല, അതുകൊണ്ട് സംഭവിച്ചതാണെന്ന് പറഞ്ഞ് കൈകഴുകാമെങ്കിൽ, ഈ ഒരു സംഭവം നടന്നിരിക്കുന്നത് മകരവിളക്ക് തീർത്ഥാടനത്തിൻ്റെ കാലയളവിൽ തന്നെയാണ്. അതായത്, നമുക്കറിയാം, ശബരിമലയിൽ ഏറ്റവും കൂടുതൽ ഭക്തജന തിരക്കേറുന്നത് ഈ മണ്ഡല മകരവിളക്ക് കാലയളവിലാണ്. അതും മകരവിളക്കിൻ്റെ ആ കാലയളവ്, പ്രത്യേകിച്ചും ജനുവരി 1-ന് ശേഷമാണ് അവിടേക്ക് കൂടുതൽ ഭക്തർ എത്തുന്നത്. ഈ കോവിഡ് മഹാമാരിയുടെ പശ്ചാത്തലത്തിൽ പോലും 5000 ഭക്തരെയൊക്കെ കടത്തിവിട്ട് തുടങ്ങിയത് ഈ ഒരു കാലയളവിലായിരുന്നു. ആ ഒരു സമയത്ത് മകരവിളക്കിനോട് അടുത്ത സമയമായതുകൊണ്ട് സന്നിധാനവും പരിസരവുമൊക്കെ കടുത്ത സുരക്ഷാ വലയത്തിലാണെന്ന് പോലീസ് അവകാശപ്പെടുന്നുമുണ്ട്. ആ ഒരു സമയത്താണ് ഇത്തരത്തിൽ പമ്പയിലെ പ്രധാന ചെക്ക് പോയിന്റ് കടന്നുകൊണ്ട് ഒരു പിക്കപ്പ് വാൻ സ്വാമി അയ്യപ്പൻ റോഡിലൂടെ ചെളിക്കുഴി വരെ പോയത് എന്നുള്ളത് വലിയ സുരക്ഷാ വീഴ്ച തന്നെയാകട്ടെ, അല്ലേ? ഒരുപക്ഷെ ഭക്തരായിരിക്കാം, അത് നല്ല ഉദ്ദേശത്തോടെ അവിടെ കരിക്ക് വിൽപ്പനയ്ക്ക് വന്നവരാണെന്ന് പറയുന്നു, ആയിക്കോട്ടെ, അതൊക്കെ ആവാം. പക്ഷേ സംഭവിച്ചിരിക്കുന്നത് വലിയ ഒരു സുരക്ഷാ വീഴ്ച തന്നെയാണ്. ഇത് സൂചിപ്പിക്കുന്നത് ആർക്കും ഏത് സമയവും എപ്പോഴും അവിടേക്ക് എല്ലാ സുരക്ഷകളെയും കാറ്റിൽ പറത്തിക്കൊണ്ട് കയറി ചെല്ലാം എന്നുള്ള ഒരു സന്ദേശം ലോകത്തിന് കൊടുക്കുന്ന രീതിയിലാണ് ഇപ്പോൾ അവിടെ നടക്കുന്നത്. ഈ കഴിഞ്ഞ 2 മാസങ്ങൾക്ക് മുമ്പ് അൽഖയ്ദ ഭീകരരെ NIA പിടിക്കുകയും ചോദ്യം ചെയ്യുകയൊക്കെ ചെയ്തപ്പോൾ അവരിൽ നിന്ന് ലഭിച്ച വിവരമനുസരിച്ച് രാജ്യത്ത് പല സ്ഥലങ്ങളിലും സ്ഫോടനം നടത്താൻ അവർ പദ്ധതിയിട്ടിരുന്നു. അതിൽ ഒരു പ്രധാനപ്പെട്ട സ്ഥലം ശബരിമല ക്ഷേത്ര സന്നിധി തന്നെയായിരുന്നു. അങ്ങനെ അവർ തന്നെ പറയുന്ന ഒരു സ്ഥലത്താണ് ഇത്രയും ഗുരുതരമായ ഒരു സുരക്ഷാ വീഴ്ച ഉണ്ടായിരിക്കുന്നത് എന്നത്, അത് നിസ്സാരവൽക്കരിച്ച് കാണുന്നിടത്താണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം ഇപ്പോഴും ഒളിഞ്ഞിരിക്കുന്നത്. ഈ ഘട്ടത്തിൽ തത്വമയി ന്യൂസ് വെളിപ്പെടുത്തുന്ന മറ്റൊരു കാര്യം, ഞങ്ങൾക്ക് അവിടുത്തെ ഗ്രൗണ്ട് ലെവലിൽ നിന്ന് അറിയാൻ കഴിഞ്ഞത്, അവിടുത്തെ ചില ശബരിമലയിലെ ചില ഉദ്യോഗസ്ഥരിൽ നിന്ന് അല്ലെങ്കിൽ അവിടുത്തെ ചില കച്ചവടക്കാരിൽ നിന്ന് തന്നെ ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞ മറ്റൊരു ഞെട്ടിപ്പിക്കുന്ന കാര്യം, ഒരു പ്രത്യേക മതവിഭാഗത്തിൻ്റെ നേതൃത്വത്തിലുള്ള കച്ചവട സംഘം ശബരിമലയെ ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ദേവസ്വം ബോർഡിൻ്റെ കടകൾ ലേലം കൊള്ളുന്നതുൾപ്പെടെ എത്തുന്നത് ഈ മതവിഭാഗക്കാരാണെന്നും അതിൽ തന്നെ തീവ്രവാദ സ്വഭാവമുള്ളവരാണ് ഇതിനെ ചുക്കാൻ പിടിക്കുന്നതെന്നും, പ്രത്യേകിച്ചും ശബരിമലയുമായി ബന്ധപ്പെട്ട കണ്ടെയ്നർ വിവാദം ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ മാധ്യമങ്ങൾ ചർച്ച ചെയ്തതാണ്. ആ ഒരു ഘട്ടത്തിലാണ് ഇത്തരത്തിൽ വലിയ ഒരു ന്യൂസ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. ശബരിമലയെ സംബന്ധിച്ച എല്ലാ വാർത്തകളും കൃത്യമായി മറയില്ലാതെ കൊടുക്കുന്ന ഒരു മാധ്യമം എന്ന നിലയിൽ തത്വമയി ന്യൂസിനെ ഇപ്പോഴും ശബരിമലയിൽ നിന്ന് വിശ്വസിച്ച് വാർത്തകൾ വിളിച്ച് പറയുന്നവരുണ്ട്. അവിടെ നടക്കുന്ന പല ആക്ടിവിറ്റീസും കൊള്ളരുതായ്മകളും അവിടുത്തെ ചില കളക്കളികളും ദേവസ്വം ബോർഡിൻ്റെ കളക്കളികളും ഒക്കെ ഞങ്ങളെ കൃത്യമായി അറിയിക്കുന്ന ചില ആളുകളുണ്ട്. അവരിൽ നിന്ന് തന്നെ കിട്ടിയ ഞങ്ങളുടെ ഒരു അവിടുത്തെ ഒരു സോഴ്സാണ് അവർ, അവരിൽ നിന്ന് കിട്ടിയ ഒരു വാർത്ത തന്നെയാണ് ഇപ്പോൾ ഈ ഞങ്ങൾ പുറത്തുവിടുന്നത്. അവർ കൃത്യമായി പറയുന്നത് വെള്ളിയാഴ്ച തോറും ഈ ചില കടകളിൽ ഉച്ചയ്ക്ക് മതപരമായ ചില ആചാരങ്ങൾ പോലും നടക്കുന്നു, അതിനുവേണ്ടി ഈ കടകളിലുള്ളവരെല്ലാവരും ഒത്തുകൂടുന്നുണ്ട്, ശബരിമലയുടെ കച്ചവടങ്ങൾ ഏത് തരത്തിലായിരിക്കണം എന്ന് നിയന്ത്രിക്കുന്നവരുണ്ട്. അപ്പോൾ കച്ചവട ലക്ഷ്യം മാത്രമല്ല ഇതിന് പിന്നിലുള്ളത്, ഇതിന് പിന്നിൽ വലിയ തരത്തിലുള്ള ഒരു തീവ്രവാദ പ്രവർത്തനം തന്നെ നടക്കുന്നുണ്ട് എന്ന തരത്തിലാണ് സംശയാസ്പദമായ രീതിയിൽ അവർ ഈ കാര്യം പറയുന്നത്. ഇത് എത്രത്തോളം സത്യമാണെന്നറിയില്ല. ഇത് അങ്ങനെ ഉണ്ടെങ്കിൽ അത് അന്വേഷിച്ച് കണ്ടെത്തേണ്ടത് പോലീസാണ്. ഈ പോലീസിൻ്റെ സുരക്ഷാ വലയത്തിലാണ് പൂങ്കാവനം. അവിടെ അവരറിയാതെ ഒരു കുഞ്ഞുപോലും ഒന്നും നടക്കില്ല എന്ന് ആവർത്തിച്ച് വീമ്പിളക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ അരങ്ങേറുന്നത്. അതുകൊണ്ട് തന്നെയാണ് എന്തായാലും ഇത് അന്വേഷിക്കേണ്ടത് പോലീസ് തന്നെയാണ്. പോലീസ് ഈ വിഷയത്തിൽ ഒരു സമഗ്രമായ അന്വേഷണം നടത്തുമെന്ന് തന്നെ നമുക്ക് കരുതാം. ഈ പറയുന്നത് പോലെ നമ്മൾ കാര്യങ്ങളൊക്കെ നിസ്സാരവൽക്കരിച്ച് കാണുന്നതാണ് പലപ്പോഴും. ഈ തീർത്ഥാടനം കഴിഞ്ഞതോടെ ഇനി ശബരിമലയിലേക്ക് ഭരണാധികാരി വർഗമൊക്കെ ഉറ്റുനോക്കുന്നത് അടുത്ത മണ്ഡലകാലമാകുമ്പോഴാണ്. കാര്യം അപ്പോഴാണല്ലോ വരുമാനത്തിൻ്റെ ഒരു കുത്തൊഴുക്ക്. അതുവരെയും അവിടെ ഇനി എന്ത് സംഭവിച്ചാലും ആർക്കും ഒന്നുമില്ല. ആർക്കും കയറിച്ചെല്ലാം, സ്കൂട്ടറിൽ കയറിച്ചെല്ലാം, പിക്കപ്പ് വാനിൽ കയറിച്ചെല്ലാം, നിസ്സാരമായ എന്തെങ്കിലും ഒഴിവുകഴിവുകൾ പറഞ്ഞാൽ ഫോറസ്റ്റിൻ്റെ ചില്ലറ കേസ് രജിസ്ട്രേഷൻ മാത്രമേ ഉണ്ടാവൂ. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് ഊരിപ്പോകാം. അതാണ് ഇപ്പോൾ അവിടെ നടക്കുന്ന ഒരവസ്ഥ. പക്ഷേ നമ്മൾ ഹിന്ദുക്കൾ ഇത് ഗൗരവകരമായി കാണേണ്ട ഒരു കാര്യം തന്നെയാണ്. കാര്യം സുരക്ഷാ പിഴവ് അവിടെ അടിക്കടി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. പ്രത്യേകിച്ചും ഈ അൽഖ്വയ്ദയുടെയൊക്കെ ഒരു ഭീഷണി ഉള്ള സ്ഥിതിക്ക് ഇതിനെ ഇത്ര നിസ്സാരവൽക്കരിച്ച് കാണണമോ എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ തത്വമയി ന്യൂസ് ഈ ഘട്ടം മുതൽ ഞങ്ങളുടെ ക്യാമ്പയിൻ പുനരാരംഭിക്കുകയാണ്. ശബരിമലയുടെ സുരക്ഷയിലേക്ക് കേന്ദ്ര ഏജൻസിയെ കൊണ്ടുവരണം. ഈ ഒരു ആവശ്യം തത്വമയി ന്യൂസ് മുന്നോട്ട് വയ്ക്കുകയാണ്. ഇത് ഭക്തജനങ്ങൾ ഏറ്റെടുക്കുക. എന്തായാലും ശബരിമലയുടെ സുരക്ഷ, പിഴവില്ലാത്ത സുരക്ഷ ഉറപ്പാക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ്. ഒരു ഘട്ടത്തിൽ ദേശീയ തീർത്ഥാടന കേന്ദ്രമായി അംഗീകരിക്കാൻ അതിനുവേണ്ടി ഒരുങ്ങി നിൽക്കുകയാണ് ശബരിമല. ആ ഒരു പ്രഖ്യാപനം ഒരുപക്ഷെ ഏത് സമയവും വന്നേക്കാം. അപ്പോൾ അതിന് മുന്നോടിയായി തന്നെ ആ ഒരു പരിപാവനമായ ക്ഷേത്രാങ്കണത്തിന്, പരിപാവനമായ പവിത്രമായ ആ പൂങ്കാവനത്തിന് സുരക്ഷ ഒരുക്കേണ്ടത് ആവശ്യമാണ്. അത് അലംഭാവമുണ്ടായാൽ, ചിലപ്പോൾ നാളെ എന്തെങ്കിലും അവിടെ സംഭവിച്ചാൽ അതിനൊക്കെ വലിയ വില കൊടുക്കേണ്ടി വരും, വലിയ ഉത്തരങ്ങൾ പറയേണ്ടി വരും. അതുകൊണ്ട് അങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കട്ടെ. സ്വാമി അയ്യപ്പൻ്റെ പൂങ്കാവനമാണ്, അവിടെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ ഭക്തജനങ്ങളുടെ കൂടി കടമയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ക്യാമ്പയിൻ ഞങ്ങളിവിടെ ആരംഭിക്കുകയാണ്. ശബരിമലയുടെ സുരക്ഷ ദേശീയ അന്വേഷണ ഏജൻസികൾക്ക് ആരംഭിക്കണം. ഇത് സംബന്ധിച്ചുള്ള തുടർ വാർത്തകളും തുടർ പരമ്പരകളുമൊക്കെ വരും ദിവസങ്ങളിലുണ്ടാകും. എന്തായാലും പോലീസിൻ്റെ ശ്രദ്ധയിലേക്ക് ഒന്നുകൂടി ഈ സംഭവങ്ങൾ, ഒറ്റപ്പെട്ട സംഭവങ്ങളായി ഇതിനെ എഴുതി തള്ളാമെങ്കിലും ഈ സംഭവങ്ങൾ ഒന്ന് കാര്യമായി എടുക്കുക. അതിലൊരു അന്വേഷണം വേണമെന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.